بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين، أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി പ്രസംഗം ചെയ്ത് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ നിക്കാഹുകളെല്ലാം കഴിയണമല്ലോ, അതിന് കുറേ സമയം പിടിക്കും. ധാരാളം സ്ത്രീകളും വയസ്സന്മാരും പലരും ബുദ്ധിമുട്ടി സ്ഥലമില്ലാതെ ജഗ്ഗി ജരുങ്ങി പല സ്ഥലത്തും ഇരിക്കുകയാണ്. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ സ്തുതിക്കുക. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി, അല്ലാഹുവിൻ്റെ സഹായം വന്നാൽ, വൽ ഫത്ഹു, ഒരു വിഷയത്തിലുള്ള വിശാലതയും സൗകര്യവും ലഭിച്ചു കഴിഞ്ഞാൽ, കണ്ടില്ലേ, ഇതൊരു ഫത്ഹാണ്, വലിയ ഫത്ഹാണ്. അബ്ദുസ്സലാം പറഞ്ഞു ഇവിടുത്തെ പരിതസ്ഥിതിയും വിഷമവും പറഞ്ഞു. സ്ത്രീകളുടെ കഷ്ടപ്പാട് അറിയുമ്പോൾ ഇവിടെ കാശല്ലമ്മ പോയിക്കോന്ന് പറയാൻ മനസ്സ് വരില്ല. അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി അള്ളാഹുവിലെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനമായി അവരെല്ലാവരും ഇവിടെ വന്നു. നേരത്തെ എടുക്കൊരു വാക്ക് വലാമത്തിലാർ പറഞ്ഞല്ലോ, ചില ആളുകളൊക്കെ ആശകാലം കിട്ടുന്നുണ്ടല്ലേ എന്നിങ്ങനെ പറയൂ. അത് ജനങ്ങളെ ഒരു സ്വഭാവമാണ്. കാശുങ്ങൾ ഇപ്പം തന്നെ അവിടെ തങ്ങൾ അവിടെ ഇരുന്നിങ്ങോട്ട് എഴുന്നിട്ടാൽ ആ ഭയങ്കര സംഖ്യ കിട്ടി തുടങ്ങി. ആകെപ്പാടെ 350 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഒരു വളവ് കഴിഞ്ഞ് തിക്കും തിരക്കുമായിട്ട് ഭയങ്കര പിരിവുങ്ങോട്ട് കണ്ടാൽ എല്ലാ പള്ളിയും മദ്രസക്കും എല്ലാം കിട്ടിപ്പോയിന്ന്. എണ്ണി നോക്കിയാൽ എല്ലാം ചുവന്ന 2 രൂപ നോട്ട്, പഴയ കാലത്ത്. ഇപ്പം 5 രൂപ നോട്ട് അല്ലെ, 200 രൂപ നോട്ട്. അതുകൊണ്ട് ഒന്നും കാര്യം നടക്കൂല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല നിലക്ക് സഹായം ചെയ്ത് ഈ കടം വരാത്ത നിലക്ക് ഈ പദ്ധതി ആവണം. ഞാൻ പറഞ്ഞ സൂറത്ത് അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായവും എല്ലാ വിഷയത്തിലും ഒരു തുറവടിക്കാനും വിശാലതയും ലഭിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ വലിയ ഫത്ഹ്, ഒരു തുറവൽ കിട്ടിക്കഴിഞ്ഞാൽ, വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഈ നിക്കായ് ചെയ്തു കൊടുക്കുന്നതിന് മാത്രമല്ല, ഈ പാടം തറ മർക്കസ്, നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി പിന്നെ ചെറിയൊരു സ്ഥാപനം തുടങ്ങി. അൽഹംദുലില്ലാ, ഇന്ന് നോക്കിയാൽ അതാ എല്ലാ ഭാഗത്തും കെട്ടിടങ്ങൾ, ധാരാളം മുത്തഅല്ലിമീങ്ങളെ ഇവിടെ നിന്ന് മർക്കസിലേക്ക് അയക്കാറുണ്ട്. അവിടെ കുട്ടികളെ ഉപരിപഠനത്തിന് വേണ്ടി വരാറുണ്ട്. അങ്ങനെ ഉപരിപഠനം നേടിയ ധാരാളം സഖാഫികളും മറ്റ് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വളരുന്നു. അങ്ങനെ ഈ നാടിനും പരിസരത്തുള്ള ജനങ്ങൾക്കും ആലിമീങ്ങൾക്കും അല്ലാത്തവർക്കും
കഴിവുള്ളവർക്കും കഴിവില്ലാത്തവർക്കും വലിയ ഒരു വിശാലതയാണ് ഈ പാടന്തറ മർക്കത്തിലൂടെ കിട്ടുന്നത്. ആ വിശാലതയിൽപ്പെട്ട അതിവിശാലമായ ഒന്നാണ് ഈ കാണുന്ന സദസ്സ്, ഇവിടെയുള്ള നിക്കാഹ്. ഇത് ഇങ്ങനെ ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വന്നാൽ നിങ്ങളുടെ നല്ല കാര്യത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹു, അല്ലാഹുവിൻ്റെ സഹായവും അല്ലാഹുവിൻ്റെ ഫത്ഹും കിട്ടിക്കഴിഞ്ഞാൽ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇങ്ങനെ കടന്നു വരികയും ചെയ്യുന്നത് കണ്ടാൽ ഫസബ്ഹ് ബിഹംദി റബ്ബിക, അല്ലാഹുവിനെ സ്തുതിക്കുകയും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുകയും ചെയ്യണം. വസ്തഗ്ഫിർഹു, അല്ലാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്യണം എന്നാണ്. അതുകൊണ്ട് ഒരു മൂന്ന് വട്ടം എല്ലാവരും ഞാൻ ചൊല്ലിത്തരുന്ന ദിക്ര ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ്. ചൊല്ല്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഇതെല്ലാം ചെയ്തു തന്നതിന് അൽഹംദുലില്ലാഹ്. ഫതഹായിട്ട് എം പി സാബ്, പ്ലീസ് സിറ്റ് ഡൗൺ. ഫോർമൻ മിസ്റ്റർ, പ്ലീസ് സിറ്റ് ഡൗൺ. എം പിമാരും മന്ത്രിമാരും ഫോർമർ മന്ത്രിമാരെല്ലാം വേണം നമുക്ക്. നമുക്ക് എല്ലാ പാർട്ടിയും വേണം. പാർട്ടി ഇല്ല, പക്ഷേ പത്രക്കാരുണ്ട്. എനിക്ക് അവരോടൊരു കാര്യം പറയാനുള്ളത് ഒന്ന് കേട്ടു. ഇപ്പോഴിവിടെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടതല്ല, ഇപ്പോഴിവിടെ 50 കൊല്ലത്തിലധികം ജമ്മിമാരിൽ നിന്ന് ഏറ്റെടുത്ത്, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, ജമ്മിമാരിൽ നിന്ന് 50 കൊല്ലത്തിലധികം മുമ്പ് ഏറ്റെടുത്ത് കൃഷി ചെയ്ത ഭൂമി ഗവൺമെൻറ് തിരിച്ചെടുക്കണമെന്ന് ഉദ്ദേശിച്ചതായി അറിയുന്നു. അതിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണം. ഗവൺമെൻറ് ഭൂമിയല്ല, ഇവർക്ക് മലയാളം മനസ്സിലായില്ലേ? റമ്പക്കാലം 50 വർഷം ഇങ്ങേ എരിക്കൈമാരുടെ കയ്യിൽ ഇരുന്നത് അപ്പടി തിരിച്ചെടുക്ക വേണ്ട, അത് എടുക്കൂടാതെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നീട്ടുന്നില്ല. الغازي في سبيل الله، القائم في الليل، الصائم في النهار. أشرف الخلق محمد رسول الله صلى الله عليه وسلم തങ്ങൾ പഠിപ്പിച്ചു, ഭർത്താക്കളില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ, അവർക്ക് സഹായിക്കുന്നവൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയും പകൽ സമയത്ത് നോമ്പ് നോക്കുകയും ചെയ്യുന്ന ആളെപ്പോലെ വലിയ പ്രതിഫലമുണ്ട്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളെപ്പോലെയും പ്രതിഫലമുണ്ട്. അങ്ങനെ വലിയ പ്രതിഫലമുള്ള അതിമഹത്തായ ഒരു സംഭവമാണ് ഇവിടെ ഈ നടക്കുന്നത്. ആ നടക്കുന്നത് ഉമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും അസ്വാജൻ, അല്ലാഹു തആല
ഇവിടെ ദൃഷ്ടാന്തം അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് അല്ലാഹു തആല ഇണകളെ പടച്ചു തന്നു. വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, എന്നിട്ട് നിങ്ങളുടെ ഇടയിൽ കൃപയും സ്നേഹവും അല്ലാഹു തആല ഉണ്ടാക്കി തന്നു. അന്യപുരുഷൻ അന്യസ്ത്രീ ഇത് രണ്ടും ഒരുമിച്ചുകൂടി ഭാര്യയും ഭർത്താവുമാകുമ്പോൾ സബ്ബത്തുക്കയും കബിൽത്തും പറയുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പണ്ട് അകലെ നിന്നിരുന്ന അവരതാ അടുത്തു വരുന്നു. വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, നിങ്ങളിടയിൽ ഏറ്റവും വലിയ സ്നേഹവും റഹ്മത്തിനെയും അല്ലാഹു തആല ആക്കി തന്നു. അഗ്നിയെ മൃഗങ്ങളെപ്പോലെ അച്ഛനും അമ്മയും മകനും മകളും സഹോദരിയും തമ്മിൽ വേടിയെടുക്കുന്ന സ്വഭാവമല്ല മനുഷ്യനുള്ളത്. മനുഷ്യന് തറവാടുണ്ട്, മനുഷ്യന് പ്രത്യേകമായ തറവാടും പ്രത്യേകമായ ശൈലിയും രീതിയും ഉണ്ട്. അതുണ്ടാകുന്നത് ഈ വിവാഹം കൊണ്ടാണ്. ഇസ്ലാം അതിൽ പ്രത്യേകമായും ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനയത്ത നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിന് വഴിപ്പെട്ടു കൊള്ളണം. ഭർത്താവിന് ആവശ്യമായ എല്ലാ അനുവദനീയമായ കാര്യങ്ങളും ഭാര്യ ചെയ്തു കൊടുക്കണം. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മകൾ ഫാത്തിമത്തു ബളഅത്തു മിന്നി, എൻ്റെ കരടിൻ്റെ ഘട്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ആ ഫാത്തിമ, നമുക്ക് കാണാം എൻ്റെ ഭർത്താവ് അലി ഗോതമ്പ് കൊണ്ടുവരും. ആ ഗോതമ്പ് പൊടിക്കാൻ മെഷീനുകളോ മറ്റ് യന്ത്രങ്ങളോ ഒന്നുമില്ലാത്ത കാലം എൻ്റെ കൈകൊണ്ട് ആസിലിട്ട് പൊടിച്ച് ആസുകല്ലിങ്ങനെ തിരിച്ച് തിരിച്ച് കയ്യിൻ്റെ അടിയിലെ തൊലി പോയിരുന്നു എന്ന് മഹദിയായ ഫാത്തിമ ബീവി പറയുന്നതായി നമുക്ക് കാണാം. അങ്ങനെ ഭർത്താക്കന്മാർക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കണം, ഭർത്താവ് ആക്കന്മാർക്ക് വസ്ത്രം അലക്കി കൊടുക്കണം, ഭർത്താക്കന്മാർക്ക് സൗകര്യമുള്ള എല്ലാ സൗകര്യങ്ങളും അനുവദനീയമായതൊക്കെ സ്ത്രീകൾ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഭാര്യക്ക് ആവശ്യമായതെല്ലാം ചെലവ് കൊടുക്കണം. ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, മരുന്ന് വാങ്ങിക്കൊടുക്കണം, രോഗമായാൽ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാരെടുക്കൽ ഭർത്താവ് കൊണ്ടുപോകണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ജീവിതമാണ് ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ ജീവിക്കുന്നത്. അതിനുള്ള ഒരു വഴിയാണ് അതോടുകൂടി സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യം. പ്രത്യേകമായി മറ്റ് മതക്കാർക്ക് നാം സഹായിക്കുന്നത് അത് മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവരെയും സഹായിക്കുന്നു. മുസ്ലിം വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുത്തബീങ്ങളും മുഹിബ്ബീങ്ങളുമായ ജനങ്ങളുണ്ടായിത്തീരലാണ്. ആ പ്രവർത്തനം ചെയ്യാൻ ഇത്രയും വലിയ ഒരു സംവിധാനം ഉണ്ടാക്കിയ അബ്ദുസ്സലാം മുസ്ലിയാരെ പുകഴ്ത്തുകയല്ല, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പിന്നെ സ്റ്റേജ് മുൽക്ക് പൈസ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ് നേരത്തെ നമ്മുടെ സഖാഫികളുടെ കോൺഫറൻസ് ഒരു 200,000+ റുപ്യ എൻ്റെ കയ്യിൽ തന്നിരുന്നു. ആ തന്നപ്പോൾ ഞാൻ അത് സലാമുത്തിയാരോട് എന്നെ വാങ്ങിക്കോളെ കൊടുക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും അവർ സ്റ്റേജിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. നീലഗിരി സഖാഫി സോണിലെ സൂറ 233,000. ബാറക്കല്ലാഹു ലക്കും ബാറക്കല്ലാഹു ലക്കും വലിമൻ സഅദക്കും വലിമൻ സഹബ ഹദൽ അം അല്ലാഹു യഅയ്യദുനാ വയഅയ്യദുക്കും വയഅയ്യദു അബ്ദുസ്സലാം. എല്ലാവരെയും അല്ലാഹു തആല ശക്തിപ്പെടുത്തട്ടെ. അബ്ദുസ്സലാം സയാർക്കും ഈ മർക്കസ് പാടംനിറ മർക്കസിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും നാട്ടുകാർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒക്കെ തമാശക്കായാലും ഒറ്റൊന്നും അയപ്പാൻ പാടില്ല. നിങ്ങളൊക്കെ ആമയും പറയണം ദ്വാരക്കുമ്പോൾ. ഇത് വലിയൊരു മജ്ലിസാണ്, വലിയ മജ്ലിസ് എന്നല്ല വലിയ മജ്ലിസ്. ബഹുമാനപ്പെട്ട സയ്യിദന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ
പരമ്പരയിൽപ്പെട്ട എത്ര സയ്യിദന്മാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ സയ്യിദന്മാർ അതുപോലെ ആലിമ്യങ്ങൾ മുഴുവനും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കേരളത്തിലുള്ള ഉലമാക്കളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അതുപോലെ സയ്യിദന്മാരും മറ്റെല്ലാ നാട്ടിൽ നിന്നുമുള്ള ആളുകളും ഒരുമിച്ച് കൂടിയ വലിയൊരു സദസ്സാണ്. മുതാലിമീങ്ങളുണ്ട്, ഹാഫിദീങ്ങളുണ്ട്, ഖാരിഈങ്ങളുണ്ട്, അർഹമുർ റഹീമായ മലിക്കുൽ മുലൂഖായ അല്ലാ, ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണം അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി അദ്വാനിക്കാൻ മുന്നിട്ടിറങ്ങിയ അബ്ദുസ്സലാം ചേർക്ക് നീ കൂടുതൽ ബർക്കത്ത് കൊടുക്കണം അല്ലാ. അദ്ദേഹത്തോട് യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഈ പാടന്തര മർക്കത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും നാട്ടുകാർക്കും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ പ്രത്യേകമായി ദർജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. താജുൽ ഉലമയും നൂറുൽ ഉലമയും അതുപോലെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഹവേല തങ്ങൾ, സയ്യിദ് ഫദ്ല് തങ്ങൾ, സയ്യിദ് ജമലുല്ലൈൽ തങ്ങൾ, ശിഹാബ് തങ്ങൾ, വെള്ളിക്കുത്ത് ഉസ്താദ്, ഇസ്മായിൽ ഉസ്താദ്, അതുപോലെ അബ്ദുള്ള മുസ്ലിയാർ, ഇമ്പിച്ചാലി ഉസ്താദ് തുടങ്ങി ഒരുപാട് ആളുകളും ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ ഇതിനു വേണ്ടി അധ്വാനിച്ചിരുന്ന സിദ്ദീഖ് മൗലവിയും അദ്ദേഹത്തിൻ്റെ പിതാവും എല്ലാം മരിച്ചുപോയി. അവർക്കെല്ലാം നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ, റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. അതുപോലെ ധാരാളം ആളുകൾ, ഞാൻ പേര് പറയാത്തവർ വേറെയുമുണ്ട്, അവർക്കെല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം അല്ലാ. ബഹുമാനപ്പെട്ട വയലത്തൂർ സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങളവർകൾ, അതുപോലെ താഹിറുൽ അഹ്ദൽ തങ്ങളവർകൾ, അപ്രകാരം ഇരുവരങ്ങാടി ബാപ്പ മുസ്ലിയാർ, കൊണ്ടൂർ ഉസ്താദ്, അങ്ങനെ തുടങ്ങി വലിയ വലിയ മഹാന്മാരായ ആളുകൾ ഞങ്ങളെ എല്ലാവരുടെയും ഗുരു വര്യരായ ബഹ്റുൽ ഉലൂം ഉസ്താദുൽ അസാത്തീദ് അവരുകൾ, അവരെല്ലാവരെയും ദർജന നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ കൂടിയ ആയിരങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. ഈ സ്ഥാപനം തുടങ്ങിയ കാലത്ത് ഞങ്ങളെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഇവിടുത്തെ മൊയ്തീൻ സാഹിബ് അതുപോലെ മറ്റു പലരും ഈ നാട്ടുകാർ മരിച്ചുപോയവരുണ്ട്. അവർക്കെല്ലാം നീ കബർ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ എല്ലാവരും കബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അള്ളാഹു തആല ഈ സംരംഭം വളരെ വിജയത്തിലാക്കി തരട്ടെ. സലാമുസ്ലിയാരെ കടത്തിലാക്കരുത്, നിങ്ങളൊക്കെ കൊടുക്കണം, എല്ലാവരും കൊടുക്കണം, നാട്ടുകാർക്ക് വേറെ കൊടുക്കണം, എന്നിട്ട് വാങ്ങിക്കൊടുക്കണം, അയച്ചു കൊടുക്കണം, കടത്തിലാക്കണ്ട. അള്ളാഹു തആല ഒരിക്കലും കടത്തിലാക്കൂല, യാതൊരു സംശയവും ഇല്ല. ഇൻഷാ അതുകൊണ്ട് ഇനി വേഗം നിക്കാഹിലേക്ക് തിരിയലാണ് ഏറ്റവും അഭികാമ്യം. നിക്കാഹ് ഇങ്ങനെ ഓരോ ഉസ്താദന്മാർക്ക് കസാല ഇട്ട് കൊടുക്കുക, ആ ഉസ്താദന്മാരുത്തൊക്കെ വിളിച്ച് ഇരുത്തി കൊടുക്കുക. അള്ളാഹു താല എളുപ്പമാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. രോഗത്തിന് തൊട്ടല്ല കാക്കട്ടെ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ, ലിവർ രോഗം തുടങ്ങി വിവിധ രോഗങ്ങൾ, വലിയ വലിയ രോഗങ്ങൾ, അതൊന്നും ഇല്ലാതെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുള്ളവർക്ക് അള്ളാഹു താല ശിഫ നൽകട്ടെ. അള്ളാഹു താല നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് എല്ലാ മതങ്ങളുമുള്ള രാജ്യമാണ്. ഹിന്ദു, മുസ്ലിമും അല്ലാത്ത ക്രിസ്ത്യാനിയും വേറെ പല മതക്കാരുമുള്ള രാജ്യമാണ് ഈ രാജ്യത്ത്. ഇന്നുള്ള മതമൈത്രിയും സ്നേഹവും നിലനിർത്തി തരട്ടെ. അതിന് പറ്റിയ ഭരണം ഏതാണ്, അത് അള്ളാഹു താല നിലനിർത്തി തരട്ടെ. അത് അള്ളാഹു താല വരുത്തി തീർക്കട്ടെ. അതേ ഞങ്ങൾക്കറിയുള്ളൂ, ഞങ്ങൾ പാർട്ടിയില്ല. അള്ളാഹു താല സലാമത്താക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാ ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ രോഗങ്ങളും ഷിഫയാക്കി തരട്ടെ. ആമീൻ.